സന്യാസം അല്ലെങ്കിൽ ബ്രഹ്മചര്യം എന്നാൽ ദൈവികപാതയിൽ ചരിക്കുക എന്നാണ് അതിനുള്ള പ്രായം ഏതാണ് എൻ്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം അതായിരിക്കണം വിവാഹം കഴിക്കാനുള്ള ശരിയായ പ്രായം ഏതാണ് അത് സാമൂഹിക സാഹചര്യങ്ങൾക്ക് വിധേയമാണ് എല്ലാറ്റിനും ഉപരിയായി ഈ ചിന്തകൾ നിങ്ങൾക്ക് വരുന്നതിന് കാരണം നോക്കൂ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുവരെ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അതിനുശേഷം പെട്ടെന്ന് ഈ ഹോർമോണുകളുടെ രാസമിശ്രിതം നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും വ്യത്യസ്തമായി കാണപ്പെടുവാൻ തുടങ്ങി ഒരിക്കലിങ്ങനെ സംഭവിച്ചു ശങ്കരൻപിള്ള ഒരു പാർട്ടിക്ക് പോയി പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു നിനക്കറിയാവോ മദ്യം നിന്നെ വളരെ മനോഹരമാക്കുന്നു അത് ശരി ഞാനൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല അല്ല നീയല്ല ഞാൻ അങ്ങനെ ഒരിത്തിരി ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോഴേക്കും പെട്ടെന്ന് എല്ലാം വ്യത്യസ്തമായി കാണാൻ തുടങ്ങി ഈ ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോയതിന് ശേഷം നിങ്ങളൊന്ന് സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുവോ ഹോർമോണുകൾ ശരീരത്തിനുണ്ടാവുന്നതിന് മുൻപും അപ്രകാരം തന്നെയായിരുന്നു അത് പോയതിനു ശേഷവും അങ്ങനെ തന്നെയാണ് അതിനിടയിലുള്ള കാലഘട്ടത്തിൽ നിങ്ങളെ ഉള്ളിലിരുന്നത് നിങ്ങളെ തന്നെ കുത്താൻ തുടങ്ങുമ്പോൾ പെട്ടെന്നെല്ലാം വ്യത്യസ്തമായി തോന്നുന്നു വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ ഉള്ളിൽ നിന്നുള്ള നിർബന്ധ പ്രേരണയെ മാറ്റി നിർത്തി ജീവിതത്തെ അതേ രീതിയിൽ നോക്കിക്കാണുവാനും അതിനുശേഷം ആവശ്യമുള്ളിടത്തോളം അതിനെ ആസ്വദിക്കുവാനും കഴിയൂ മറ്റുള്ളവരെല്ലാം ആ നിർബന്ധ പ്രേരണയാൽ നയിക്കപ്പെടുന്നു അവരവരുടെ ജീവിതം അതിനുവേണ്ടി രൂപപ്പെടുത്തുന്നു അപ്പോൾ സന്യാസം എന്ന് വെച്ചാൽ ശരീരത്തിനുള്ളിൽ താൽക്കാലികമായി സംഭവിക്കുന്ന രാസവസ്തുക്കളുടെ സ്വാധീനത്തെ അടിസ്ഥാനമാക്കി സ്വന്തം ജീവിതത്തെ രൂപപ്പെടുത്തുന്നില്ല എന്നാണ് ഇതൽപ്പം ലഹരി തരുന്നു എന്നത് ശരിയാണ് പെട്ടെന്നെല്ലാം വ്യത്യസ്തമായി തോന്നുന്നു അപ്പോൾ എപ്പോഴാണ് ഇവയെല്ലാം ഞാൻ അതിജീവിക്കേണ്ടത് സന്യാസമെന്നത് ഒരുതരം അടിച്ചമറത്തലോ അല്ലെങ്കിൽ നിഷേധിക്കലോ അല്ല ഇത് മറികടക്കുന്ന ഒരു പ്രക്രിയയാണ് എപ്പോൾ നിങ്ങൾ മറികടക്കണം കഴിയുന്നത്ര വേഗത്തിൽ അല്ലേ എപ്പോൾ നിങ്ങൾ അടിച്ചമർത്തണം ഒരിക്കലും ചെയ്യരുത് അടിച്ചമർത്തൽ ഒരു പരിഹാരമല്ല അതിവർത്തിക്കുന്നതാണ് പരിഹാരം അതിവർത്തിക്കുന്നത് ഒരു പരിഹാരം മാത്രമല്ല അതെല്ലാത്തിനും അപ്പുറമാണ് പ്രശ്നങ്ങൾക്കും അതീതമാണ് അപ്പോൾ നമ്മൾ പരിമിതികളിൽ കുടുങ്ങുമ്പോഴേല്ലാം ഈ പരിമിതി മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് നാം ചിന്തിച്ചു തുടങ്ങുന്നു ഈ പരിമിതി മാത്രമല്ല യാഥാർത്ഥ്യം ലൈംഗികത എന്നൊന്നില്ലാത്ത കാലത്തെയും അതിനെ അതിവർത്തിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാത്ത ഒരു കാലത്തെയും നിങ്ങൾ ഓർക്കുന്നുണ്ടോ കുട്ടിയായിരിക്കുമ്പോൾ അങ്ങനെയല്ലേ അല്ലേ അതുകൊണ്ട് ഇതൊരു ഇടയിലുള്ള ഘട്ടം മാത്രമാണ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന വിഡ്ഢിത്തങ്ങളിലോ പ്രേമചിന്തകളിലോ ഒന്നും പ്രകൃതിക്ക് താൽപ്പര്യമില്ല പ്രകൃതിയുടെ ലക്ഷ്യം പ്രത്യുൽപാദനം മാത്രമാണ് നിങ്ങളെ അതിലേക്ക് പ്രേരിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളത് ചെയ്യില്ല ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ എത്ര വേദന സഹിക്കണം എന്നിട്ടും നമ്മുടെ ജനസംഖ്യ കൂടുതലാണ് ഉള്ളിൽ നിന്ന് വേണ്ടത്ര പ്രേരണയില്ലെങ്കിൽ അത് സംഭവിക്കില്ല അതുകൊണ്ട് നിങ്ങളെ ഉള്ളിൽ നിന്ന് തന്നെ പ്രേരിപ്പിക്കുന്നു അട്ടിമറിക്കുന്നു എപ്പോൾ ഹോർമോണുകൾ നിങ്ങളുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്നുവോ അപ്പോൾ മുതൽ എവിടെ നോക്കിയാലും അത് മാത്രമേ നിങ്ങൾക്ക് കാണൂ അതിനീതമായി നോക്കണമെങ്കിൽ ഒരളവിനെങ്കിലും അവബോധവും കഴിവും ആവശ്യമാണ് ഇതൊരു നിഷേധമല്ല പരിമിതികൾക്കപ്പുറം കാണാൻ കഴിയുന്നതാണ് അതിനപ്പുറത്തുള്ളത് കാണാൻ കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതിന്റെ പരിമിതികളെ നിങ്ങൾക്ക് മനസ്സിലാകും പരിമിതമായി ഒന്നിനെ പരിമിതമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം നിങ്ങളുടെ ജീവിതകാലത്തെ മുഴുവൻ അതിലേക്ക് നിക്ഷേപിക്കേണ്ടതില്ല ശരിയല്ലേ ജീവിതത്തിൻ്റെ ഒരു ചെറിയ അംശത്തിന് അത്രയ്ക്ക് ശ്രദ്ധ മാത്രമേ ലഭിക്കാവൂ അത് നിങ്ങളുടെ അന്തർബോധത്തിലേക്ക് വ്യാപിച്ചാൽ അപ്പോൾ ജീവിതത്തിന് തന്നെ കോട്ടം പറ്റും അതിനാൽ സന്യാസം എന്നത് ഈ ഒരു തിരിച്ചറിവാണ് അതിനെ മറികടക്കാൻ എപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുവോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി അറിയാനുള്ള ആഗ്രഹമുണ്ട് ചില കാര്യങ്ങൾ അനുഭവത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ എന്ന് ഞാൻ കരുതുന്നു വിവാഹം പോലെ നിങ്ങൾക്കത് അനുഭവത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ ആരൊക്കെ ഒരു ദശലക്ഷം കാര്യങ്ങൾ പറഞ്ഞു തന്നാലും അത് ശരിയാവണമെന്നില്ല അല്ലേ അത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ അനുഭവമാണ് ഇതെല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒന്നാണ് പൊതുവെ എല്ലായ്പ്പോഴും ആളുകൾ സ്വീകരിക്കുന്ന ഒരു മാർഗമാണിത് ഇപ്പോൾ ഒരു ഗുരുവോ അല്ലെങ്കിൽ സ്വയം ഗുരുവാണെന്ന് അവകാശപ്പെടുന്ന ഒരാളോ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കുന്നത് എന്താണ് ജീവിതം എന്താണ് മരണം ഞാൻ പറയുന്നത് നിങ്ങൾ ആ ചോദ്യത്തെ കുറച്ചുകൂടി ആഴത്തിൽ നോക്കി അതിൻ്റെ സാരം പൂർണ്ണമായും മനസ്സിലാക്കണമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ ജീവന്റെ പ്രകൃതി എന്താണ് അങ്ങനെയല്ലേ നിങ്ങൾ ചോദിക്കുന്നു എന്താണ് മരണം ഞാൻ എവിടെ പോകും ഇതിൻ്റെ പ്രകൃതി എന്താണെന്ന് നിങ്ങൾക്കറിയണം ഈ ശരീരത്തിനപ്പുറം എന്താണ് സംഭവിക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ ആരാണ് എന്നാണ് ഞാൻ പറയും നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് നോക്കൂ ഇപ്പോൾ നിങ്ങൾ തെരുവിൽ പോയി ആരോടെങ്കിലും നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ തെരുവിൽ പോയി ആരോടെങ്കിലും ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യും സിൻസിനാറ്റി വിമാനത്താവളത്തിൽ ഒരിക്കലിങ്ങനെ സംഭവിച്ചു ചെക്കിൻ കൗണ്ടറിൽ ചെക്കിൻ ചെയ്യാൻ ആളുകൾ ഒരു ക്യൂവിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരാൾ ക്യൂ തെറ്റിച്ച് നേരെ കൗണ്ടറിലേക്ക് പോയി കൗണ്ടറിലിരിക്കുന്ന സ്ത്രീയോട് ഇങ്ങനെ കാണിച്ചു ആ സ്ത്രീ പറഞ്ഞു ദയവായി നിങ്ങൾ ആ ക്യൂവിൽ പോയി നിൽക്കൂ എല്ലാവരും ക്യൂവിലല്ലേ നിൽക്കുന്നത് ഇല്ലില്ല ഞാൻ വളരെ തിരക്കിലാണ് എന്നെ ദയവായി ചെക്കിൻ ചെയ്യൂ അവർ പറഞ്ഞു എല്ലാവരും തിരക്കിലാണ് നിങ്ങൾ ആ ക്യൂവിൽ പോയി നിൽക്കുക പെട്ടെന്നാൽ ശബ്ദമുയർത്തി ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു പെട്ടെന്ന് ആ സ്ത്രീ മയക്കെടുത്തിട്ട് പറഞ്ഞു സ്വയം ആരാണെന്ന് അറിയാത്ത ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് ആർക്കെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാനാകുമോ അദ്ദേഹത്തെ സഹായിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഇതെന്താണ് എന്നറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെയാണ് നോക്കേണ്ടത് മറ്റെവിടെയുമല്ല അതുകൊണ്ട് നിർഭാഗ്യവശ നിങ്ങൾ എൻ്റെ കൂടെയാണ് ഇരിക്കുന്നത് ശരിയായ രീതിയിലുള്ള ആത്മീയ ആളുകളോടൊപ്പമാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ അവരുടനെ നിങ്ങളോട് പറയുമായിരുന്നു നിങ്ങൾ ആത്മാവാണ് നിങ്ങൾ സർവവ്യാപിയാണ് നിങ്ങൾ ശാശ്വതമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മൂർത്തീകരണമാണ് എന്നൊക്കെ ഈ വിഡ്ഢിത്തം നിങ്ങൾക്ക് എന്നിൽ നിന്നും കേൾക്കണം അവർ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു നിന്നിരിക്കും ഞാൻ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണെന്ന് കരുതരുത് ഞാൻ അത്തരത്തിലൊന്നും ചെയ്യില്ല കാരണം നിങ്ങൾ ഇപ്പോഴേ ആശയക്കുഴപ്പത്തിലാണ് ആ വഴിക്ക് ഞാൻ എന്തെങ്കിലും ശ്രമിക്കേണ്ടതുണ്ടോ എനിക്ക് അത്തരത്തിലുള്ള ശ്രമം നടത്തേണ്ടതില്ല നിങ്ങളാകെ ഒരു ആശയക്കുഴപ്പത്തിലാണുള്ളത് എന്നാൽ ആശയക്കുഴപ്പം എന്നത് വിഢിത്തമായ നിഗമനങ്ങളെക്കാൾ മികച്ച ഒരു അവസ്ഥയാണ് അല്ലേ ആശയക്കുഴപ്പം നിങ്ങൾ നിർമ്മിച്ച വിഡിത്തമായ നിഗമനങ്ങളെക്കാൾ ഒരല്പം മികച്ചതാണ് നിഗമനമെന്നു വെച്ചാൽ മരണമെന്നാണ് ആശയക്കുഴപ്പമെന്നു വെച്ചാൽ ഇനിയും സാധ്യതയുണ്ടെന്നാണ് ശരിയോ തെറ്റോ ആശയക്കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോഴും സാധ്യതയുണ്ട് നിങ്ങൾ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് നിഗമനം മരണമാണ് നിങ്ങളുടെ അവസാനമാണ് നിങ്ങൾ എഴുതി തള്ളപ്പെട്ട് കഴിഞ്ഞു ഞാൻ ആത്മാവാണ് കഴിഞ്ഞു കാര്യം അപ്പോൾ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു അത് നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ കണ്ടുപിടിക്കാം ഇപ്പോൾ ഈ ക്ഷണം എന്താണ് സംഭവിക്കുന്നത് നിങ്ങളൊരു വാഴപ്പഴം കഴിച്ചാൽ വാഴപ്പഴം ഒരു മനുഷ്യനായി തീരുന്നു അസാധാരണമായി എന്തോ ഒന്ന് ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് അല്ലെ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താം ഒരു കഷണം റൊട്ടിയെ മനുഷ്യനാക്കി മാറ്റാൻ കഴിയുന്ന എന്തോ ഒന്ന് ഇതിനുള്ളിലുണ്ട് അതിനാൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് കണ്ടെത്തണം ശരീരത്തിനപ്പുറത്ത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് അനുഭവിക്കുകയാണെങ്കിൽ ശരീരം നഷ്ടപ്പെട്ടതിന് ശേഷവും എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും ഇപ്പോൾ അതറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണാനന്തരം എന്ത് സംഭവിക്കുന്നുവെന്ന് എങ്ങനെയാണ് നിങ്ങൾക്കറിയാൻ കഴിയുക അതിനാൽ നിങ്ങൾ ആശ്വാസത്തിനായോ വിനോദത്തിനായോ ആത്മീയത തേടുകയാണെങ്കിൽ നിങ്ങൾ തെറ്റായ സ്ഥലത്താണ് എത്തിപ്പെട്ടത് ഞാൻ ആളുകളെ രസിപ്പിക്കുന്ന ആളല്ല ഞാൻ സ്വാാന്ത്വനം നൽകുന്ന ആളല്ല നിങ്ങൾ ജീവിതത്തിൽ പരിഹാരം തേടുകയാണെങ്കിൽ നിങ്ങൾക്ക് നടക്കാനുള്ള ഒരു പാത നാം ഉണ്ടാക്കിത്തരും ഉത്തരമല്ല നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങളുടെ ഒരു ചോദ്യത്തിനും എൻ്റെ പക്കൽ ഉത്തരമില്ല ചോദ്യം സത്യമാണെങ്കിൽ ചോദ്യം യഥാർത്ഥമാണെങ്കിൽ അജ്ഞതയുടെ വേദന നിങ്ങളെ കീറി മുറിക്കുന്നുണ്ടെങ്കിൽ അറിയാത്തതിൻ്റെ വേദന നിങ്ങളെ ശരിക്കും ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ എങ്കിൽ എനിക്ക് നിങ്ങൾക്കൊരു ഉപായം നൽകാൻ കഴിയും പരിഹാരം കണ്ടെത്താനുള്ള മാർഗം എൻ്റെ പക്കൽ ഉത്തരങ്ങളൊന്നുമില്ല കാരണം എല്ലാ ഉത്തരങ്ങളും നിങ്ങളെ ആശ്വസിപ്പിക്കുകയോ രസിപ്പിക്കുകയോ ചെയ്യുന്ന കഥകൾ മാത്രമാണ്